സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരി കുറ്റാരോപിതനായ ബംഗളൂരു മയക്കുമരുന്ന് കേസിൽ കൂടുതൽ ആളുകളുടെ പേരുകൾ പുറത്തുവരുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. കൂടുതൽ ആളുകൾ ഈ മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട്, ബംഗളൂരു ഇടപാടുമായി ബന്ധപ്പെട്ട്, കേരളത്തിലെ പല ഇടപാടുകളുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകൾ കുടുങ്ങും, കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യാനുള്ള സാധ്യത കൂടി തള്ളിക്കളയുന്നില്ല. വ്യക്തമായി അന്വേഷണം ആ നിലയ്ക്ക് തന്നെ നീളുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ. ഈ ഒരു വിഷയത്തിൽ തിരുവനന്തപുരത്തെ ഒരു പ്രമുഖ സ്വാമി, ഒരു സന്യാസി ചോദ്യം ചെയ്യും എന്ന റിപ്പോർട്ടുണ്ട്. ഒപ്പം തന്നെ ഒരു വ്യവസായിയുടെ മകനെ ചോദ്യം ചെയ്യും. അതുപോലെ യൂണിവേഴ്സിറ്റി കോളേജിന് സമീപമുള്ള ഹോട്ടലിൽ, ഒരു ഹോട്ടലിൽ ഇവർ പതിവായി ഒത്തുകൂടിയിരുന്നു എന്ന റിപ്പോർട്ടുണ്ട്. ഒപ്പം മയക്കുമരുന്ന് കേസ് പിടിയിലായ ചിലരും പങ്കെടുത്ത യോഗങ്ങൾ നടന്നതായി അന്വേഷണ ഏജൻസികൾക്ക് ഇപ്പോൾ വിവരം ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന്റെ വിശദാംശങ്ങൾ അറിയാനാണ് ചോദ്യം ചെയ്യുന്നത്. വിവരം ശേഖരിക്കൽ മാത്രമോ, നോട്ടീസ് നൽകി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുമോ എന്നുള്ള കാര്യം വ്യക്തമല്ല. എന്തൊക്കെയായാലും ഈ ഒരു വിഷയത്തിൽ തിരുവനന്തപുരത്തെ ഒരു സ്വാമി, അതുപോലെ തന്നെ വ്യവസായിയുടെ മകൻ, അതുപോലെ ഒരു സിപിഎം നേതാവിന്റെ മകൻ ഉൾപ്പെടെ ഉള്ളവർ ഇപ്പോൾ സംശയത്തിന്റെ നിഴലിലാണ്. ഇവരെ ചോദ്യം ചെയ്യും എന്ന റിപ്പോർട്ടാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രധാന പ്രതി സ്വപ്ന സുരേഷിനെ സഹായിക്കാൻ ഒരു സ്വാമി ശ്രമിച്ചതായി നേരത്തെ വാർത്തകൾ വന്നിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അതിനെയും ഇതിനെയും ഈ ബംഗളൂരു മയക്കുമരുന്ന് ഇടപാടിനെയും തമ്മിൽ ബന്ധിപ്പിച്ചാണ് ചോദ്യം ചെയ്യുക അല്ലെങ്കിൽ വിവരങ്ങൾ ശേഖരിക്കുക എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. കള്ളക്കടത്ത് സംഘങ്ങൾ തമ്മിലുള്ള ഒറ്റയാണ് ഇത്തരം വാർത്തകൾക്ക് പിന്നിൽ എന്നാണ്. അതായത്, നമ്മൾ നേരത്തെയും ഒരു വാർത്ത നൽകിയിരുന്നു, അതായത് ഈ സ്വപ്നയുടെ അതേ രീതിയിൽ തന്നെ മയക്കുമരുന്ന് കടത്തുകയും ഒക്കെ ചെയ്യുന്ന മറ്റ് സംഘങ്ങൾ ഉണ്ടാകാം. ഇവർ പരസ്പരം പാരവെച്ച് ഒറ്റി ഇവരെ കുടുക്കിയതാണ് എന്ന് ഇവർ തന്നെ പറഞ്ഞതായി NIA സൂചന ലഭിച്ചിട്ടുണ്ട്. ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഇനിയും ഇത്തരത്തിലുള്ള പല സംഘങ്ങളും പല ഗ്രൂപ്പുകളും ഇവിടെ കേരളത്തിൽ തിരുവനന്തപുരവും കൊച്ചിയും കോഴിക്കോടും ഒക്കെ കേന്ദ്രീകരിച്ച്, ബംഗളൂരും ഒക്കെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് എന്ന സൂചനയിലേക്കാണ് ഇപ്പോൾ NIA എത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഹോട്ടൽ മുതലാളിയുടെ മകൻ അടുത്തിടെ ഓസ്ട്രേലിയയിൽ ഒരു ബിസിനസ് തുടങ്ങിയിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ വ്യവസായിയുടെ മകൻ. അപ്പോൾ ഒരു പ്രമുഖനായ CPM നേതാവിന്റെ മകൻ ശബരിമലയിൽ പോയപ്പോൾ ഒപ്പം പോയത് ഇദ്ദേഹമായിരുന്നു എന്ന റിപ്പോർട്ടുണ്ട്. അതായത്, CPM നേതാവിന്റെ മകൻ, വ്യവസായിയുടെ മകൻ, അതുപോലെ സ്വാമി, ഇവരൊക്കെയാണ് ഇപ്പോൾ പുതുതായി ഈ ലിസ്റ്റുകളിലേക്ക് വന്നിരിക്കുന്നത്. എന്തൊക്കെയായാലും ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഈ ബിനീഷ് കോടിയേരി വിഷയം ഒന്ന് മങ്ങി നിൽക്കുകയാണ്. ഈ ജലീൽ വിഷയത്തിൽ മാധ്യമങ്ങളൊന്നും വലിയ കാര്യമായ വാർത്ത നൽകുന്നില്ല. മാത്രമല്ല, വലിയ പ്രതിരോധ സംവിധാനങ്ങളാണ് CPM തീർത്തിരിക്കുന്നത്. പ്രത്യേകിച്ചും കോടിയേരി ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ വലിയൊരു പ്രതിരോധ സേന തന്നെ, പ്രത്യേകിച്ചും സൈബർ രംഗത്ത് പ്രതിരോധ സേന തന്നെ തീർത്തിരിക്കുന്നു. എന്നാൽ ET ജയരാജൻ പറയുന്നത് കോടിയേരി ബാലകൃഷ്ണന്റെ മകനാണ്, തന്റെ മകനും ജെയ്സൺ രാജും സ്വപ്ന സുരേഷും തമ്മിലുള്ള കള്ളചിത്രം പകർത്തിയത് എന്നൊക്കെയാണ് പറയുന്നത്. ചിത്രം കള്ളമാണോ വ്യാജമാണോ അല്ലെങ്കിൽ സത്യമാണോ എന്ന് നമുക്കറിയില്ല. എന്തൊക്കെയായാലും ഈ വിഷയത്തിൽ CPMനുള്ളിൽ തന്നെ ഒരു പുക രൂപപ്പെട്ടതായി, കുറെ നാളായി ഈ പുക രൂപപ്പെട്ടിട്ട് ഈ പുക കൂടുതൽ കടുത്ത പുകയായി ഉയരുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അതുപോലെ തന്നെ ശക്തമായ എതിർപ്പ് മുന്നണിയിൽ നിന്നും, പ്രമുഖരായ പല സഖാക്കളിൽ നിന്നും CPM നേതൃത്വത്തിലേക്ക്, അല്ലെങ്കിൽ കോടിയേരി ബാലകൃഷ്ണനെ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് പല കളികളും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ട്. അതിനിടയ്ക്കാണ് ഇപ്പോൾ ഈ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്വാമിയെയും, അതുപോലെ ഒരു വ്യവസായിയുടെ മകനെയും, ഒരു CPM നേതാവിന്റെ മകനെയും ഒക്കെ ഇപ്പോൾ ഈ ബംഗളൂരു മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സംശയത്തിന്റെ നിഴലിൽ വരുത്തിയിരിക്കുന്നത്, അവർ എത്തിയിരിക്കുന്നത്, അത് പല അന്വേഷണങ്ങൾ മുമ്പോട്ട് പോയപ്പോൾ ഉണ്ടായതാണ്. മനഃപൂർവ്വം ഇവർ NIA ഈ ഇതിനകത്ത് പെടുത്തിയതൊന്നുമാണെന്ന് തോന്നുന്നില്ല. തീർച്ചയായും ഈ രീതിയിൽ തന്നെ അന്വേഷണം പോയപ്പോൾ, പല കണ്ണികൾ അന്വേഷിച്ചപ്പോൾ അതിൽ ഒരു പ്രധാനപ്പെട്ട കണ്ണിയായി ഇവരെ കണ്ടെത്തിയതാണ്. എന്തായാലും ഇവരെ വൈകാതെ, ഈ മൂന്ന് പേരെയും വൈകാതെ ചോദ്യം ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്താകും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തൊക്കെയായാലും കൂടുതൽ മേഖലകളിലേക്ക് സ്വർണ്ണക്കടത്തും ബംഗളൂരു മയക്കുമരുന്ന് ഇടപാടും, അതുപോലെ സിനിമ മാഫിയ ബന്ധങ്ങളും ഒക്കെ തന്നെ വെളിവായിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഭീകര സാന്നിധ്യവും ഭീകരവാദികൾ പിടിയിലാകുന്നതൊക്കെ. എന്തായാലും സാക്ഷര സുന്ദര കേരളത്തിന് അഭിമാനിക്കാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ നടക്കുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊള്ളട്ടെ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.